ഇന്നലെ ഒരുപാട് കണ്ടന്റ് ഒ ടി ടിയിൽ വന്ന ടൈമിൽ ഒരൊറ്റ ഫിലിമിന് വേണ്ടി മാത്രം ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു, നല്ല ആൻറ്റിസിപ്പേറ്റഡ് ആയിരുന്നു. ഒരു ഫിലിമിൻ്റെ ട്രെയിലർ കണ്ട ടൈമിൽ എനിക്ക് വല്ലാത്തൊരു ഫീലും കാര്യങ്ങളും തോന്നിയിരുന്നു. അതുകൊണ്ട് ഈ ഫിലിം എന്തുകൊണ്ടും കാണണം എന്ന് അങ്ങനത്തെ ഒരു ഇൻറ്റൻഷനും കാര്യങ്ങളൊക്കെ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. നീ സ്ട്രീമിലൂടെ പുറത്ത് വന്ന് ജോർജ് കോരയും സാം സാവിയറും കൂടി ഡയറക്ട് ചെയ്യുള്ള തിരികെ എന്ന ഫിലിമിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. വാട്സ്ആപ്പ് ബേഡ്സ് കോഡ് ആമുബേസ് മറിൽ ഫ്രം ത്രീമൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. അപ്പം നമുക്ക് ഈ ഒരു ഫിലിമിൻ്റെ പ്ലോട്ടിനെ കുറിച്ചിട്ട് ആദ്യം പറയാം. തോമ ആൻഡ് സെബ് കുട്ടിക്കാലത്ത് പിരിഞ്ഞു പോകുന്ന രണ്ട് ബ്രദേഴ്സ്, പിന്നീട് ഇവരെങ്ങനെ ഒന്നിക്കുന്നു എന്നതാണ് ഈ ഫിലിമിൻ്റെ പ്രധാന സ്റ്റോറി ലൈൻ. അപ്പം നമുക്ക് പോസിറ്റീവ്സ് പറയാം. നമ്പർ വൺ, ഈ ഫിലിമിൻ്റെ നരേഷനാണ്. ഈ ഫിലിമിനെ അത്രയും ഫീലോടെ പ്രസൻറ്റ് ചെയ്ത് പോകുന്ന കാര്യത്തിൽ നരേഷൻ അടിപൊളിയാണ്. കാരണം നമുക്ക് ഈ ഒരു ഫിലിം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റാണ്. അത്രയും നൈസായിട്ട് അടിപൊളിയായിട്ട് എല്ലാ കാര്യങ്ങളും പ്രസൻറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. ആൻഡ് ഈ രണ്ട് ക്യാരക്ടേഴ്സിൻ്റെ ആ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പൊക്കെ അത്രയും നൈസായിട്ട് നരേഷനിലൂടെ പ്രസൻറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. ആൻഡ് കണ്ടിരിക്കുമ്പോൾ നല്ല രസമാണ്. ആൻഡ് വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. ഈ ഫിലിമിൻ്റെ നരേഷനെന്നല്ല, ബാക്കിയുള്ള എല്ലാ സെഗ്മെൻസിലും കടന്നു നോക്കുമ്പോൾ വല്ലാത്തൊരു ഫീലാണ്. നമ്പർ ടു, ഈ ഫിലിമിൽ എടുത്തു പറയേണ്ട കുറച്ച് പെർഫോമൻസൊക്കെ ഉണ്ട്. സോ സ്റ്റാർട്ടിങ് വിത്ത് ജോർജ് കോര. അദ്ദേഹം നല്ലൊരു നടനാണ്, നല്ലൊരു എഴുത്തുകാരനാണ്, നല്ലൊരു സംവിധായകനാണ്. ആൻഡ് അദ്ദേഹം ഈ ഫിലിമിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ ഭാഗത്തും നൈസായിട്ട് തോന്നിയിട്ടുണ്ട്. ആൻഡ് പെർഫോമൻസിൻ്റെ കേസ് പറയുമ്പോൾ വല്ലാത്തൊരു അറ്റാച്ച്മെൻ്റ് ആയിരുന്നു, വല്ലാത്തൊരു ഫീൽ ആയിരുന്നു. എന്തുകൊണ്ടും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എനിക്ക് അത്രയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം പല സെഗ്മെൻസും കഴിയും തോറും ഞാൻ ആ ഒരു ക്യാരക്ടറിലോട്ട് അത്രയും കയറി ചെന്ന പോലത്തെ ഒരു ഫീലും കാര്യങ്ങളൊക്കെ എനിക്ക് വന്നിരുന്നു. അത്രയധികം ഒരു അറ്റാച്ച്മെൻറ്റ് എനിക്ക് ആ ഒരു ക്യാരക്ടറിനോട് തോന്നിയിരുന്നു. ആൻഡ് അത്രയും അടിപൊളിയായിട്ട് ജോർജ് കോര ആ ഒരു ക്യാരക്ടറിനെ ചെയ്തിട്ടുണ്ട്. ആൻഡ് മൊത്തത്തിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എനിക്ക് അത്ര രീതിയിൽ ഇഷ്ടപ്പെട്ടിരുന്നു. അതിപ്പോൾ ഫണ്ണി രീതിയിലുള്ളൊരു പെർഫോമൻസ് ആണെങ്കിൽ പോലും, ഇമോഷണൽ സെഗ്മെൻസിലാണെങ്കിൽ പോലും അദ്ദേഹം കിടുവാണ്, ചുമ്മാ കിടുവാണ്. അത്രയധികം അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് ഗോവീർഷനെ കുറിച്ചിട്ട് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ലിമിറ്റേഷൻസ് വെച്ചിട്ടാണെങ്കിൽ പോലും ഈ ഫിലിമിൽ ഈ ഫിലിമിന് വേണ്ട രീതിയിലും അത്രയും നൈസായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആൻഡ് ജോർജ് കോരയൊപ്പമായിട്ട് വരുന്ന സെഗ്മെൻസിലൊക്കെ അത്രയും നൈസാണ്. ആൻഡ് കണ്ടിരിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഫീലാണ്. ആൻഡ് രണ്ടുപേരും മൊത്തത്തിൽ കിടുവാണ്, വേറെ ഒന്നും പറയാനില്ല. ആൻഡ് സരസ ബാലുശ്ശേരിയുടെ കുറച്ച് സെഗ്മെൻസൊക്കെ ഒരു ഫിലിമിൽ വന്നിരുന്നു. അത് കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ളു, പക്ഷേ ആ കുറച്ച് നേരങ്ങളിൽ പോലും നൈസായിരുന്നു, നല്ല പെർഫോമൻസ് ആയിരുന്നു. ആൻഡ് ഈ മൂന്ന് പെർഫോമൻസും എനിക്ക് ഈ ഫിലിമിൽ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്പർ ത്രീ, കളർ ഗ്രേഡിങ്, സിനിമാറ്റോഗ്രഫി, എഡിറ്റിംഗ്, ക്യാമറ. ഈ നാല് കാര്യങ്ങളും അത്രയും നൈസായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. വെടിപ്പെന്ന് പറഞ്ഞാൽ അത്രയും വൃത്തിക്ക് ചെയ്തു വെച്ചു എന്ന് വേണം പറയാൻ. നാല് കാര്യങ്ങളും അത്രയും നൈസായിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ചെറിൻ പോളിൻ്റെ സിനിമാറ്റോഗ്രഫി എന്നൊക്കെ പറയുമ്പോൾ നല്ല രസമാണ് കേട്ടോ. കാരണം ഈ ഫിലിം കണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. ആൻഡ് കുറേയധികം ഡ്രോൺ ഷോട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അതും നല്ല വൃത്തിക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. ആൻഡ് അങ്ങനത്തെ കേസുകളിൽ എഡിറ്റിങ്ങിൻ്റെയും ഒരു ഗുണം അറിയാൻ പറ്റിയിരുന്നു. കളർ ഗ്രേഡിങ്ങും നല്ല രീതിയിലും ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ ഫിലിമിൻ്റെ ഒരു ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ട് അത്രയും നൈസായിട്ട് ഇത് വന്നിട്ടുണ്ട്. ആൻഡ് ഈ ഫിലിം അത്ര അടിപൊളിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. കാരണം ഈ ഫിലിമിൽ അങ്ങനെ പറയാൻ വിധത്തിൽ അത്ര വലിയ ലൊക്കേഷനൊന്നും ഇല്ലെങ്കിൽ പോലും ഉള്ള ലൊക്കേഷനിൽ അത്ര നൈസായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഷോർട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ്. കാരണം അത്രയും നൈസായിട്ട് ഈ ഒരു ഫിലിം എടുത്തു വെച്ചിട്ടുണ്ട്. കണ്ടറിയുമ്പോൾ ഇതൊരു നൈസ് രീതിയിൽ ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ചധികം കാര്യങ്ങൾ ഈ ഫിലിമിൽ കാണാൻ പറ്റും. അത്രയും നൈസായിട്ട് ഈ ഫിലിം എടുത്തു വെച്ചിട്ടുണ്ട്. നമ്പർ ഫോർ, ഈ ഫിലിമിൽ അങ്കിത് മേനോൻ ചെയ്തിട്ടുള്ള മ്യൂസിക് വർക്കുകളാണ്. സോങ്സും കൊള്ളാമായിരുന്നു, ബിജിഎംസും കൊള്ളാമായിരുന്നു. സോങ്സിൻ്റെ കേസ് പറയുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ വന്ന സോങ്സ് ആണെങ്കിലും ഈ ഫിലിമിൽ പിന്നെയും വരുന്ന സോങ്സ് ആണെങ്കിൽ പോലും അത് പ്ലോട്ട് ഡെവലപ്മെൻറ്റിനെ അത്രയധികം ഹെൽപ്ഫുൾ ആക്കുന്നുണ്ട്. ആൻഡ് നല്ല രീതിയിലൊരു പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ എല്ലാ സോങ്സിനും കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടിരിക്കുമ്പോൾ അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് തരുന്നതാണ്. ആൻഡ് സോങ്സൊക്കെ ടോട്ടലി ചെയ്തു വെച്ചതൊക്കെ നല്ലതാണ്. ആൻഡ് എക്സ്പീരിയൻസിന് അത്രയും അടിപൊളിയായിരുന്നു. പിന്നെ ബി ജി എംസിൻ്റെ കേസ് പറയുമ്പോൾ പ്ലേസ്മെൻറ്റ് കൊള്ളാമായിരുന്നു. അത് ഓരോ സിറ്റുവേഷനും വേണ്ട രീതിയിൽ തന്നെ എല്ലാ ബി ജി എംസും ചെയ്തു വെച്ചിട്ടുണ്ട്. ആൻഡ് നല്ലൊരു ഫീലും കാര്യങ്ങളൊക്കെ ബി ജി എംസിന് കൊണ്ടുവരാൻ സാധിച്ചത്. ഈ ഫിലിമിന് വേണ്ട സിറ്റുവേഷന്, ഈ ഫിലിമിന് വേണ്ട ആ ഒരു നേരത്ത് അത്രയും നല്ല ബി ജി എംസ് ഒക്കെ കൊണ്ടുവരാൻ അങ്കിത് മേനോനെ കൊണ്ട് പറ്റിയിട്ടുണ്ട്. ആൻഡ് ആ കേസിലൊക്കെ കൊള്ളാം. ആൻഡ് ടോട്ടലി സോങ്സും ബി ജി എംസും ഒക്കെ എനിക്ക് അത്രയധികം ഇഷ്ടപ്പെട്ടു. മലയാളത്തിലെ കാസ്റ്റിംഗ് ഡയറക്ടേഴ്സിനോട് പറയാൻ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ജോർജ് കോര എന്ന ആക്ടറിനെ ഒന്ന് ഉപയോഗിച്ച് നോക്കും, മിന്നിച്ച് തരും. അത്രയും നൈസായിട്ട് പെർഫോം ചെയ്യാറുന്ന ഒരു ആക്ടറാണ്. തിരികെ എന്ന ഫിലിം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. പിന്നെ ജോർജ് കോരയോടും സാം സാവിയറിനോടും പറയാൻ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ,
ഇത്രയും നല്ലൊരു മനോഹര ഫിലിം ചെയ്തു തന്നതിന് ഒരുപാട് താങ്ക്സ്. അത്രയും നൈസായിട്ട് ഈ ഒരു ഫിലിം ചെയ്തു വെച്ചിട്ടുണ്ട്. ആൻഡ് ഈ ഫിലിം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഫീലും കാര്യങ്ങളൊക്കെ തോന്നിയിരുന്നു. ആൻഡ് നൈസാണ് ഈ ഫിലിം, അത്രയും അടിപൊളിയാണ്. കാണാൻ പറ്റുന്നവരൊക്കെ ഈ ഒരു ഫിലിം കാണാൻ നോക്കുക. അത്രയും നൈസായിട്ട് എടുത്തു വെച്ചിട്ടുള്ളൊരു ഫിലിമാണ്. ഫീലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു ഫീലാണ്. അത്ര തന്നെ. അപ്പോൾ നിങ്ങൾക്ക് വല്ല വീഡിയോ ഐഡിയസ് ഉണ്ടെങ്കിൽ കമൻറ്റിലുള്ള ഇൻസ്റ്റാഗ്രാം മീഡിയം ചെയ്യും. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി നമ്മൾ എടുത്താൽ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഗൈസ്.